ശതമാനം അല്ലെങ്കിൽ അതിനുള്ളൊരു സന്നദ്ധത ലക്ഷ്മി നായർ ഡയറക്ടർ ബോർഡിനെ അറിയിച്ചിട്ടുണ്ടോ? ലക്ഷ്മി നായർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വരുന്നത്? ഹലോ, എന്റെ പേര് ടി കെ, നിങ്ങളാണ് ടി കെ. നമ്മളിന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോമഡിയുള്ള സംഭവമാണ്. ലൈവ് ന്യൂസിലെ മലയാളത്തിൽ ലൈവ് ന്യൂസിലെ ബ്ലൂപേഴ്സ് ആണ്, അതായത് കോമഡി സീനുകളാണ്. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അതിന്റെ മുമ്പ് നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത ലക്ഷ്മി നായർ ഡയറക്ടർ ബോർഡിനെ അറിയിച്ചിട്ടുണ്ടോ? ലക്ഷ്മി നായർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വരുന്നത്? ലക്ഷ്മി നായർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ലക്ഷ്മി അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ട് രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണ്. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയാകുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ മുഖ്യാതിഥിയാകുന്നതിനെതിരെ സംയുക്ത ഇടത് പാർട്ടികളുടെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഷോകൾ വിജയിപ്പിക്കുന്നതിന് പിന്നിൽ സാങ്കേതിക വിദഗ്ധരുടെ സേവനവുമുണ്ട് എന്ന് വെച്ച് വാർത്താ അവതാരകരുടെ പിന്നിൽ അവതരിക്കണമെന്നില്ല. നെടുമ്പാശ്ശേരി സ്വർണക്കടത്ത് CBI അന്വേഷിക്കും. പ്രധാന വാർത്തകൾ. സാമൂതിരി നാടിന്റെ മനം കവർന്ന സ്കൂൾ കലോത്സവം. മലബാറിന്റെ ഇഷ്ടവിഭവമായി ഒപ്പനയും ദഫ്മുട്ടും വേദിയിൽ. പോയിന്റ് നിലയിൽ എറണാകുളം മുന്നിൽ. ലൈവ് റിപ്പോർട്ടിങ്ങിന് റിപ്പോർട്ടറെ പ്രതീക്ഷിച്ച് നിരാശനാവുന്ന ഒരു അവതാരകനെ കാണാം. വ്യാവസായിക നഗരമായ കൊച്ചിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ഡെമു 21st മുതൽ സർവീസ് ആരംഭിക്കും. വിവരങ്ങളുമായി റിബിൻ രാജു ചേരുന്നു. റിബിൻ, റിബിനിലേക്ക് വരാം. അടുത്ത ബുള്ളറ്റിൽ പൂർണ്ണമാകുന്നു. റിപ്പോർട്ടർമാർക്ക് എന്തെല്ലാം പങ്കപ്പാടുകൾ? ജനങ്ങളുടെ വിഷയങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും വേണം. ഇതെന്താണ് പറയുള്ള? ഇരുപത്തഞ്ചോളം ആൾക്കാർ ഇന്ന് 2 acre ഭൂമി പാലത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു. അതിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ്? 25 acre ഭൂമി, 2 acre ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. തോമക്കര പഞ്ചായത്തില്. അപ്പൊ എന്താണ്, എല്ലാ ന്യൂസുകളും ഇങ്ങനെ ഓരോന്ന്, അപ്പൊ ഒരുപാട് ന്യൂസുകൾ ഫേക്ക് ആയിട്ടുണ്ട്. ഈ റിപ്പോർട്ടേഴ്സ് അവങ്ങനെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണ പോലത്തെയാണ് വരണേന്ന് എനിക്കിന്ന് തോന്നണ. കാരണം ഇപ്പൊ തന്നെ ഇതിപ്പോ മാതൃഭൂമിന്റെ ന്യൂസിലിപ്പോ കണ്ടത്. സെലിബ്രിറ്റികളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരെ കുറിച്ച് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുമല്ലോ. സിനിമയൊക്കെ തിരക്കുകളൊക്കെ ഒഴിവാക്കി. ആ, മാതൃഭൂമിന്റെ അല്ല, അറിയില്ല. നമുക്ക് നോക്കാം. ഇനി നമ്മളായിട്ട് ഒരു ചാനലില് പറയണ്ട. മനസ്സിലായില്ല. സിനിമാ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മദറായിട്ട് ആസ് എ ഫാമിലി. ആസ് എ ഫാമിലി ഐ എം നോട്ട് മാരീഡ് ആസ് യു നോ, സോ ദേർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് മദർഹുഡ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ലൈവ് അല്ലാത്ത പ്രോഗ്രാമുകളുടെ അവതാരകർക്ക് ധാരാളം സമയമുണ്ട്. ഇതാ ഒരു റീടേക്ക്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഈറ്റിംഗ് ഔട്ടിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈറ്റിംഗ് ഔട്ടിൽ ഞാനുള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എം ജി കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഹൗസാണ് ഞാൻ ഈറ്റിംഗ്. ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. രാവിലെയും രാത്രിയും ഉള്ള പ്രോഗ്രാമുകൾ സ്ഥിരമായി അവതരിപ്പിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്രോഗ്രാം ടൈറ്റിൽ മാറിപ്പോകരുത്. വണ്ടർഫുൾ ജേണിയുടെ വിശേഷങ്ങളുമായി ശ്രീ ബാബുരാജ് ഇരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീ ബാബുരാജ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. എന്തോ ശ്രീ ബാബുരാജ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നീ ഒന്നും പണയണ്ട. പോലീസ് സ്റ്റേഷനുകളിലും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാം, പക്ഷേ ഇത് അതല്ല. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥികൾ ഗൃഹസന്ദർശനത്തിന്റെ തിരക്കിലാണ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അയ്യോ അങ്ങനെ പറഞ്ഞൂരാ. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കനത്ത സുരക്ഷയിലായിരിക്കും വോട്ടെടുപ്പ്. ഹർത്താലിൽ ആരെ തടഞ്ഞു കേൾക്കാം. ജോർജിന്റെ കത്ത് കണ്ട് മുഖ്യമന്ത്രി ഞെട്ടി. പ്രധാന വാർത്തകൾ. ഹർത്താലിലും മോട്ടോർ വാഹന പണിമുടക്കിലും കേരളം സ്തംഭിച്ചു. പലയിടത്തും KSRTC ബസുകൾ സമരക്കാരെ തടഞ്ഞു. സമരക്കാർ തടഞ്ഞു. ചർച്ചയിൽ ഗസ്റ്റുകൾ എല്ലാവരും വന്നുവെന്ന് വാർത്താ അവതാരകൻ ഉറപ്പുവരുത്തിയപ്പോൾ.
ഗസ്റ്റുകളെല്ലാം ഉണ്ട്. ടുത്ത് ഐ ഗ്രൂപ്പ് പ്രധാന വാർത്തകൾ. അവതാരക പറയുന്നത് തന്നെ സ്ക്രീനിൽ സംഭവിക്കണമെന്നില്ലല്ലോ. കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യം. കൃഷിഭൂമിയിലെ വാർത്ത മത്തങ്ങയെക്കുറിച്ച്. ദൃശ്യങ്ങളിൽ വിളഞ്ഞ കുമ്പളങ്ങ. ദൃശ്യം മാറിപ്പോയതിൽ ശിഷ്ടകാലം കൃഷി ഉപജീവന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്ന കൃഷി തൽപരനായ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് റിപ്പോർട്ടർ. കടമ്മനിട്ട കവിത ഓർമ്മ വരും തൃക്കുറ്റിശ്ശേരിയിലെ പാഠങ്ങളിൽ. അതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം. മത്തങ്ങ ഭൂമിയെപ്പോലെ ഉരുണ്ടതാണ്. അല്ല, ഈ മത്തങ്ങകൾ മത്തങ്ങയെ പോലെയാണ്. എന്റെ ഒരുമിച്ച് നട്ടാൽ എന്താ? കുമ്പളം മുളക്കില്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? പല ഇനമുണ്ട് മത്തങ്ങകൾ. നാലായി പിളർന്ന് അകത്തെ കുരുമാറ്റി കഴുകി അരിഞ്ഞെടുത്ത് പയറുമിട്ട് തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഇനി മായാവിയാകുന്ന മറ്റൊരു റിപ്പോർട്ടർ രാജേഷ് കോയിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് സിജി കടക്കിലുമുണ്ട്. ആദ്യം രാജേഷ് കോയിക്കലേക്ക്. രാജേഷ്, എന്താണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാട്? നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡുമായി ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും വി എം സുധീരനും ഒക്കെ ചർച്ച നടത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു അതൃപ്തി അറിയിക്കുന്നതിലെ കാരണം എന്തായിരിക്കും? പാലക്കാട് കോങ്ങാട് സ്വദേശിനിയും അന്ധവിദ്യാർത്ഥിനിയുമായ സബിതയ്ക്ക് SSLC പരീക്ഷയ്ക്ക് മുന്നോടിയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിയാണ് ഇടപെടൽ നടപടികളാക്കിയത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരുടെ പേര് എന്ത്? ഞാൻ തിരികെ എത്താം. മുജാസ് 108 ഒരു ജീവനക്കാരൻ ചേരുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സുരേഷ് എന്ന് വിളിക്കുകയാണ്. ശ്രീ സുരേഷ്, സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സുരേഷ് എന്ന് വിളിക്കുകയാണ്. ശ്രീ സുരേഷ്, ഔട്ട്ഡോർ അവതരണത്തിൽ അവതാരകർക്ക് നിർദ്ദേശം നൽകുന്ന ടോക്ക് ബാക്ക് സംവിധാനം പണിമുടക്കിയാൽ എന്തു ചെയ്യും? എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം പടിയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ആവേശം സ്റ്റുഡിയോകളിലോ അല്ലെങ്കിൽ ഈ വേദികളിലോ അല്ല, പകരം ഈ തിങ്ങിക്കാണുന്ന ഈ കൂടെയാണ്. എഴുത്തുകാരുടെ പേര് പറയുമ്പോൾ തെറ്റാം, പക്ഷേ സകലരെയും കൂകി വിളിക്കുന്ന വക്രദൃഷ്ടിക്കും തെറ്റിയാലോ? റിപ്പീറ്റിൽ തിരുത്തിയാലും തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ. ഇന്ന് പുതിയ ധാരാളം സുഭാഷ് ചന്ദ്രബോസിന്റെ പുതിയ എന്തോ സുഭാഷ് ചന്ദ്രബോസിന്റെ പുതിയ സുഭാഷ് ചന്ദ്രബോസിന്റെ പുതിയ നോവൽ മന്ത്രി വായിച്ച ശ്രദ്ധേയമായ നോവൽ വി ഡി രാമകൃഷ്ണന്റെ പണ്ഡിതനാണ് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ആണ്ടാൾ ദേവനായികയാണ്. ബിൽക്കുൽ സമജ് നീ ആ രീ ജീ ഹം മഹർ തരാർ ജീ കാ ഏക് ഫ്രണ്ട് ഹേ അഭി മിലേഗാ ഓ മഹർ തരാർ ജീ കോ. Can I talk to Mahar Tarar? Hello? Hello? Can I talk to Mahar Tarar? Hello? Haji, Haji. Can I talk to Mahar Tarar? Which you want to talk? I'm a friend of Mahar Tarar. I'm also a media person. Sorry? I'm a media person from India. ഹലോ, എന്തായാലും മഹർ തരാറുമായി 3 ദിവസമായി മഹർ തരാർ
ആ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ പി സി ആറിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മഹർ തരാർ ഒന്നുകിൽ അവർ ഇപ്പോൾ മാധ്യമങ്ങളിൽ നേരിട്ട് വരാൻ കാലത്തേക്കായി മുൻകൂട്ടി എടുത്തുവച്ച ഒരു അഭിമുഖത്തിലേക്ക് ചോദ്യം മാത്രം ലൈവായി കയറ്റിയാൽ എന്തു സംഭവിക്കും? ദാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത്തരത്തിലൊരബദ്ധം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവതാരകന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവം ശ്രദ്ധിക്കുക. കാശാന്ന് സിനിമയിലൂടെ എത്തിയ ബാലതാരം സപ്തശ്രീയിലെ അന്നമ്മയിലെത്തി നിൽക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷയാണ്, ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? തിരുവോണ സദ്യ ഒക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എത്തി നിൽക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷയാണ്, ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? തിരുവോണ സദ്യ ഒക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സംഗീത തടസ്സങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ. കെ പി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ, മോസീന കിദ്വായിയുടെ വാക്കുകൾ അത്ര ശുഭകരമായിട്ടല്ല കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ മുരളിയുടെ തിരിച്ചുവരവ് ഇനിയും സമയമെടുക്കും. ഇത് കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ദില്ലിയിൽ മോസീന കിദ്വായി മാധ്യമങ്ങളോട് പറഞ്ഞത്. പല വാർത്താ ബുള്ളറ്റിനുകളും പ്രേക്ഷകർക്ക് വാർത്താ ബുള്ളറ്റുകളാണ്. അത്തരത്തിലൊന്നാണ് ഇത്. വാർത്തകൾക്കിടയിൽ നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ എങ്ങനെ തത്സമയം പ്രേക്ഷകരിൽ എത്തിക്കാം എന്നതിന്റെ ഒരു നേർക്കാഴ്ച. കെ പി എസ് സി അധ്യക്ഷൻ വി എം സുധീരിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ പരിപാടി അവതരിച്ചാലോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമന്റ് ഇടുക, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക @anup.koshi. എന്നാ ശരി. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep